ഹായ്, ആ ഞാനിന്ന് വന്നിട്ടുള്ളത് സ്റ്റഡി മോജോ ഓൾഡ് പ്ലാൻ, സ്റ്റഡി മോജോ പ്ലസ്, അതുപോലെ തന്നെ മോറിസ് കോയിൻ ഇവയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കഴിഞ്ഞ ദിവസം എന്നല്ല, കുറച്ച് രണ്ട് ഒരു മാസത്തോളമായി ഒരു വോയിസ് ഞാൻ കേട്ടു നിഷാദിൻ്റെ. നിഷാദിൻ്റെ പല വോയിസ് ഞാൻ കേൾക്കാറുണ്ട്. അവൻ പറയുന്നുണ്ട് പിന്നെ മോറിസ് കോയിൻ്റെ റീഫണ്ട് അടിച്ചവർക്ക് ക്യാഷ് കൊടുത്തു തുടങ്ങി, അതുപോലെ തന്നെ സ്റ്റഡി മോജോ പ്ലസ് ഉണ്ടായിരുന്നു രണ്ടാമത് വന്ന സ്റ്റഡി മോജോ പ്ലസിൻ്റെ പകുതി പേർക്ക് ക്യാഷ് അവരെ അക്കൗണ്ടിലേക്ക് ഡെയിലി ഇതായിട്ട് ഡെയിലി വരുന്ന ക്യാഷ് എത്തി തുടങ്ങി എന്നൊക്കെ അവർ പറയുന്നത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, കുറേ വോയിസിൽ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ മോറിസ് കോയിനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റഡി മോജോ പ്ലസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ തുകയിലൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു മോറിസ് കോയിൻ്റെ എല്ലാവരോടും അന്വേഷിച്ചു, ആർക്കെങ്കിലും റീഫണ്ട് വന്നിട്ടുണ്ടോ, റീഫണ്ട് കൊടുത്തവരോട് അന്വേഷിച്ചു ഒക്കെയാണ്. ഞാൻ അറിയുന്ന ആർക്കും എത്തിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ സ്റ്റഡി മോജോ പ്ലസ് എനിക്ക് വന്നിട്ടില്ല ക്യാഷ്. അവൻ പകുതി പേർക്ക് സ്റ്റഡി മോജോ പ്ലസ്സിൻ്റെ ക്യാഷ് കൊടുത്തു തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് എത്തിയിട്ടില്ല. ഞാൻ അറിയുന്ന കുറേ പേരോട് ഞാൻ ആരൊക്കെ റോക്കിലാണ് വിട്ടത് അവരോട് ചോദിച്ചു, അതുപോലെ തന്നെ വേറെ ഇട്ടവരോട് ഞാൻ ചോദിച്ചു, ആർക്കും എത്തിയിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവൻ പറയുന്നത് കൊടുത്തു തുടങ്ങിയെന്ന്? പിന്നെ സ്റ്റഡി മോജോ പ്ലസ് കൊടുത്തു തുടങ്ങി, ബാക്കിയുള്ളവർക്ക് പിന്നീട് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ മോറിസ് കോയിൻ്റെ റീഫണ്ട് കൊടുത്തു തുടങ്ങി, അതിനുശേഷം ഡെയിലി വരുന്ന ക്യാഷ് കൊടുത്തു തുടങ്ങും എന്നൊക്കെ. ഇവന് പല അടുപ്പുകളുമായി ഇപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എത്ര വോയിസാണ് ഇവൻ പറയുന്നത്. ഇവന് ഓൾറെഡി അവന് കുടുങ്ങിയ ശേഷം അവനിക്ക് പിന്തിരിയാനൊരു അവസ്ഥ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു നാടൻ കളിച്ച് അവൻ മുമ്പോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ കുറേ ഒരു ഇങ്ങനത്തെ ഇതുപോലത്തെ കമ്പനി ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഈ ഒരു കൂട്ടിപ്പോയി. ഇവർ വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഇവൻ വീണ്ടും കള്ളം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞ് ഓരോ വോയിസിലൂടെ വരും. അതുകൊണ്ട് ഇവൻ്റെ ഇനി ആരും ഒരു വാക്ക് വിശ്വസിക്കരുത്. കാരണം എന്തെങ്കിലും എന്ന് ക്യാഷ് ഇടാനോ അല്ലെങ്കിൽ എന്തോ കോയിന് വാങ്ങണോ എന്നൊക്കെ പറഞ്ഞ് വന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ പറയേണ്ടത് എൻ്റെ അനുഭവമാണ്, പിന്നെ ഞാൻ പറഞ്ഞു.